നമസ്കാരം. ഗണേശ ചതുർത്ഥി ഇന്ത്യയിലാകെ ആഘോഷിക്കുന്ന ഒന്നാണ്. എന്നാൽ ഇന്നത്തെ മഹാമാരി സാഹചര്യത്തിൽ ഗണേശോത്സവം വളരെ ലളിതമായി മാത്രമേ ആഘോഷിക്കാൻ പാടുകയുള്ളൂ എന്നുള്ളതാണ് എല്ലാവരും ഓർക്കേണ്ടത്. എന്നാൽ ഈ ഗണേശ ചതുർത്ഥി ദിനത്തിൽ വിഘ്നേശ്വരന്റെ 8 അവതാരങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഗജത്തിന്റെ തലയോടുകൂടിയുള്ളവൻ എന്ന അർത്ഥത്തിലാണ് ഗണപതി ഭഗവാനെ കണക്കാക്കുന്നത്. മതഗ്രന്ഥമായ മുത്കലപുരയിൽ പരാമർശിച്ചിരിക്കുന്ന ഭഗവാന്റെ 8 അവതാരങ്ങൾ ഗണപതിയുടെ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ചിത്രീകരിക്കുന്നു. മനുഷ്യരുടെ 8 ബലഹീനതകളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ അവതാരങ്ങൾ എടുത്തത് എന്നാണ് വിശ്വാസം. ഈ ബലഹീനതകൾ അല്ലെങ്കിൽ ദോഷങ്ങൾ, അഹങ്കാരം, അഹംഭാവം, ആഗ്രഹം, കോപം, അത്യാഗ്രഹം, വ്യാമോഹം, ലഹരി, അസൂയ എന്നിവയാണ്. ഈ 8 അവതാരങ്ങളും അവയുടെ പ്രാധാന്യവും എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. വക്രതുണ്ട ഭഗവാന്റെ ആദ്യ അവതാരമാണ്, അതായത് വളഞ്ഞ തുമ്പിക്കൈയുള്ളവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. ശിവന്റെ ഭക്തനായ മത്സരാസുരനെ വധിച്ച ഗണേശനാണ് വക്രതുണ്ട. അസൂയയുടെ പ്രതീകമായ മത്സരാസുരനെ നശിപ്പിച്ച, അങ്ങനെ ഈ അവതാരത്തിൽ പ്രതീകാത്മകമായി ഗണപതി ഭഗവാൻ അസൂയ നശിപ്പിക്കുന്നവനാണ്. വക്രതുണ്ടന്റെ വാഹനം സിംഹമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഗണപതിയുടെ ഈ അവതാരമാണ് ഒരൊറ്റ ദന്തമുള്ളത്. ഈ അവതാരത്തിൽ ശുക്രാചാര്യരുടെ അനുവാദം വാങ്ങിയ ശേഷം അദ്ദേഹം മതാസുരൻ എന്ന അസുരനെ പരാജയപ്പെടുത്തി. അഹങ്കാരത്തിന്റെ മൂർത്തിമത് ഭാവമായാണ് മതാസുരൻ കണക്കാക്കപ്പെട്ടിരുന്നത്. ഈ അവതാരത്തിലെ ഗണപതിയുടെ വാഹനം ഒരു എലിയാണ്. അദ്ദേഹത്തിന് 4 കൈകളും ഒരു കൊമ്പും ആനത്തലയുള്ള ഒരു വലിയ വയറുമായിരുന്നു രൂപം. ഭ്രമത്തിന്റെയും ആശയക്കുഴപ്പത്തിന്റെയും രാക്ഷസനായ മോഹാസുരനെ കീഴടക്കിയ മഹോദരനായിരുന്നു 3-ാമത്തെ അവതാരം. പിന്നീട് ഈ അസുരൻ ഭഗവാന്റെ ഭക്തനായി. ഈ അവതാരത്തിലും ഗണപതി ഭഗവാന്റെ വാഹനം എലിയായിരുന്നു. മോഹാസുരൻ സൂര്യദേവന്റെ ഭക്തനായിരുന്നു. 3 ലോകങ്ങളിലും ആധിപത്യം സ്ഥാപിച്ചു. എല്ലാ ദേവതകളും അവനെ ഭയപ്പെടുകയും ഗണേശന്റെ ഈ രൂപത്തെ ആരാധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിൽ സംപ്രീതനായ ഭഗവാനാണ് മോഹാസുരനെ വധിച്ചത്. ഗണേശന്റെ 4-ാമത്തെ അവതാരം ഗജാനനാണ്, അതായത് ആനത്തലയുള്ള ഭഗവാൻ. മനുഷ്യ ശരീരത്തിൽ ആനയുടെ തലയായാണ് ഈ അവതാരത്തിലെ പ്രത്യേകത. ഈ അവതാരത്തിൽ ദേവൻ കുബേരന്റെ മകനായ ലോഭാസുരനെ പരാജയപ്പെടുത്തി. അവൻ അത്യാഗ്രഹത്തിന്റെ മൂർത്തിമത് ഭാവമായിരുന്നു. മഹോദരന്റെയും ഏകദന്തനെയും പോലെ ഗജാനനന്റെയും വാഹനം എലിയായിരുന്നു. ക്രോധാസുരനായ കോപത്തിന്റെ അസുരനെ ഉന്മൂലനം ചെയ്യാൻ ാണ് ഗണപതി ഭഗവാൻ ലംബോദര അവതാരമെടുത്തത്. മഹാവിഷ്ണു മോഹിനിയുടെ രൂപം സ്വീകരിച്ചപ്പോൾ ശിവൻ ആവേശഭരിതനാവുകയും ഇത് കണ്ട വിഷ്ണു ഉടനെ മോഹിനി അവതാരം ഉപേക്ഷിക്കുകയും ചെയ്തു. ഇത് കണ്ട് പരമശിവൻ കോപാകുലനായി. അവന്റെ നിരാശയിൽ നിന്ന് ക്രോധാസുരൻ എന്ന ഭയങ്കര രാക്ഷസൻ ജനിച്ചു. ലംബോദരന്റെ വാഹനം ക്രൗഞ്ച എന്ന ദിവ്യ എലിയായിരുന്നു. ഗണേശന്റെ അടുത്ത അവതാരം വിഘടനായിരുന്നു. ആഗ്രഹത്തിന്റെ അസുരനായ കാമാസുരനെ കീഴടക്കുന്നതിനായാണ് ഭഗവാൻ അവതാരമെടുത്തത്. മറ്റ് അവതാരങ്ങളെ പോലെ ഈ രൂപത്തിലും ഒരു മനുഷ്യന്റെ ശരീരവും ആനയുടെ തലയും ഭഗവാൻ ഉണ്ട്. ഒരു മയിലായിരുന്നു ഭഗവാന്റെ ഈ അവതാരത്തിന്റെ വാഹനം. വിഘ്നരാജൻ ഗണേശന്റെ ഏറ്റവും പ്രശസ്തമായ അവതാരമാണ്. മതാസുരൻ എന്ന അസുരനെ വധിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ വിഘ്നരാജൻ എന്ന അവതാരമെടുത്തത്. ഈ അവതാരം തടസ്സങ്ങൾ നീക്കുന്നതായി അറിയപ്പെടുന്നു. അവതാരത്തിൽ ഗണപതി ഭഗവാന്റെ വാഹനം ശേഷനാഗമായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.